കൃതജ്ഞതയോടെ ദിവസം ആരംഭിച്ചാൽ അന്ന് അധികം പരാതികൾ കേൾക്കേണ്ടി വരില്ല. കൃതജ്ഞതയുടെ വൈബ്രേഷൻ ഉണ്ടാകണം. ഈശ്വരനോട് നന്ദി, മനസ്സിനും ശരീരത്തിനും നന്ദി, കൂടെയുള്ള ആളുകൾക്കും നന്ദി, തൻ്റെ ജോലിയോട് കൃതജ്ഞത, പ്രകൃതിയോട് കൃതജ്ഞത. പ്രകൃതി ദിവസം മുഴുവൻ നമ്മുടെ പാലന ചെയ്യുന്നു. ടാപ്പിൽ എന്നും വെള്ളം വരുമ്പോൾ നന്ദിയേയില്ല. ഒരു ദിവസം വരാതിരുന്നാൽ, കിട്ടാതിരുന്നാൽ എന്തു ചെയ്യും? ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കുമ്പോൾ കൃതജ്ഞതാപൂർവം നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അപ്പോൾ അതെല്ലാം നമുക്ക് സഹയോഗം നൽകും. ഉപയോഗിക്കുന്ന വണ്ടിയോട്, ഉപയോഗിക്കുന്ന ഫോണിനോട് കൃതജ്ഞത. അപ്പോൾ അതെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. ഒരു ദിവസം പ്രവർത്തിക്കാതിരുന്നാൽ പരാതികളായി. നന്നായിരിക്കുമ്പോൾ ഓർക്കുന്നതേയില്ല. കൃതജ്ഞത എന്നത് ഒരു ആറ്റിറ്റ്യൂഡാണ്. ഒരുപാടുള്ളവരാണ് നന്ദി പറയേണ്ടത് എന്നില്ല. നമുക്ക് എന്താണോ ഉള്ളത് അതിന് നന്ദി വേണം. ആളുകൾ നമ്മളോട് നന്നായി പെരുമാറുമ്പോൾ നന്ദി പറയൂ. അഥവാ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അവരോട് കൂടുതൽ നന്ദി പറയണം. കാരണം അവർ മോശമായി പെരുമാറുമ്പോഴും പൊരുത്തപ്പെടുന്നു. നമ്മുടെ ഈഗോ അതിലൂടെ കുറയുകയാണ്. അതിനാൽ അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി.